നമസ്കാരം. മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ പാഠം പഠിച്ചു തുടങ്ങിയായിരുന്നു. ഏതായിരുന്നു നമ്മൾ പഠിച്ച പാഠം? അമ്മയുടെ ഹൃദയം. അപ്പോൾ ആര് രചിച്ച കവിതയാണ് നമ്മൾ പഠിച്ചത്? എഴുത്തച്ഛൻ രചിച്ച അമ്മയുടെ ഹൃദയം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയത്. ഇപ്പോൾ രാമായണത്തിൽ നിന്നെടുത്ത വരികളാണ്. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ കവിതയുടെ കഥാസന്ദർഭം? ശ്രീരാമനെ പട്ടാഭിഷേകത്തിന് ആയി വാഴിക്കാനായിട്ടിരിക്കുന്ന ആ ഒരു അവസരത്തിൽ കൈകേയി ദശരഥ മഹാരാജാവിനോട് രണ്ട് വരം ചോദിക്കുകയാണ്. ഒന്ന്, കൈകേയിയുടെ മകനെ, അതായത് ഭരതനെ, രാജാവായി വാഴിക്കണമെന്നും രണ്ടാമത് ശ്രീരാമനെ 14 വർഷത്തിലേക്ക് വനത്തിലേക്ക് അയക്കണമെന്നും. അപ്പോൾ ഇതായിരുന്നു ആ രണ്ട് വരം കൈകേയി ദശരഥ മഹാരാജാവിനോട് ചോദിച്ചത്. ദശരഥ മഹാരാജാവ് ഇത് ശ്രീരാമനെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ശ്രീരാമൻ തൻ്റെ മാതാവായ കൗസല്യാദേവിയുടെ അടുത്ത് വന്ന് പറയുക, തനിക്ക് ഉടൻ തന്നെ വനവാസത്തിന് പോകണം. ഇതായിരുന്നു നമ്മുടെ കഥാസന്ദർഭം. അപ്പോൾ നമുക്കൊന്നും കൂടി ആ കവിത ഒന്ന് നോക്കാം. എല്ലാവരും പാഠപുസ്തകം തുറക്കുക. പാഠം 9, അമ്മയുടെ ഹൃദയം. എന്തെൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ, വന്നിരുന്നീടു ഭുജിപ്പതിനാശുനി എന്നു മാതാവ് പറഞ്ഞോരനന്തരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകേയ പുത്രിയാമ്മയ്ക്കു മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും മെന്നെ വനത്തിനയക്കെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവാൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞു കരഞ്ഞുടൻ. തന്നുടെ നന്ദനൻ തന്നോടു ചൊല്ലിനാൾ ഇന്നു നീ കാനന തിന്നുപോയിടുകിൽ. എന്നെയും കൊണ്ടുപോകണം മടിയാതെ, നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ. ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡതരാലയത്തിന്നുപോയിടുവാൻ. പൈതലെ വേറിട്ടു പോയ പശുവിനുള്ളാധി പറഞ്ഞറിയിച്ചിടുരുതല്ലോ. ഇതായിരുന്നു നമ്മുടെ കവിത. അല്ലേ, നമ്മൾ ആദ്യത്തെ ഭാഗം കണ്ടായിരുന്നു. എന്തായിരുന്നു? ശ്രീരാമൻ കൗസല്യയോട് വന്ന് പറയുവാണ്, താൻ പോകുവാണ്, പക്ഷേ സങ്കടമൊന്നും കൂടാതെ സന്തോഷത്തോടെ തന്നെ മാതാവ് കഴിയണമെന്ന് ശ്രീരാമൻ പറയുക. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ കണ്ടത്. ഇനി അടുത്ത ഭാഗം നോക്കാം. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞു കരഞ്ഞുടൻ. തന്നുടെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ ഇന്നു നീ കാനനത്തിന് പോയിടുകിൽ. എന്നെയും കൊണ്ടുപോകണം മടിയാതെ, നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ. ഇപ്പോൾ കൗസല്യദേവിയോട് ശ്രീരാമൻ പറയുക, ഞാൻ 14 വർഷം പെട്ടെന്ന് പോയി വനവാസമൊക്കെ കഴിഞ്ഞിട്ട് വരാം, മാതാവ് ഒട്ടും സങ്കടപ്പെടരുത്, സന്തോഷത്തോടെ തന്നെ കഴിയണം എന്ന് പറഞ്ഞപ്പോൾ കൗസല്യാദേവി പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ എന്നാണ് പറഞ്ഞത്. ആ വിഷമം കാരണം കൗസല്യാദേവി മോഹാലസ്യപ്പെട്ടു വീണു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുക, കൗസല്യദേവി പറയുക, പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം. ദുഃഖാർണവം എന്ന് പറഞ്ഞാൽ സമുദ്രം. ആർണവം എന്ന് പറഞ്ഞാൽ സമുദ്രം. ഇപ്പോൾ ദുഃഖത്തിൻ്റെ സമുദ്രം എന്ന് പറഞ്ഞാൽ അത്രയും സങ്കടമാണ്. തൻ്റെ മകനെ പിരിഞ്ഞ് 14 വർഷം കഴിയണമല്ലോ എന്നോർത്ത് കൗസല്യദേവിക്ക് ഭയങ്കര വിഷമം. അപ്പം ആ വിഷമത്തിൽ കരഞ്ഞിരിക്കുമ്പോൾ പറയുക, തന്നുടെ നന്ദനൻ തന്നോട് ചൊല്ലിനാൽ ഇന്നു നീ കാനനത്തിന് പോയിടുകിൽ. നന്ദനൻ എന്ന് പറഞ്ഞാൽ പുത്രൻ. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് മകനോട് പറയുക, നീ വനത്തിൽ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണം. ഇപ്പോൾ വനത്തിൽ 14 വർഷം ശ്രീരാമൻ കഴിയുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകണം, ഞാനും നിൻ്റെ ഒപ്പം വരാം, നിന്നെ കാണാതെ എനിക്ക്, നിന്നെ പിരിഞ്ഞെനിക്കിരിക്കാൻ വയ്യ എന്ന് കൗസല്യദേവി ശ്രീരാമനെ അറിയിക്കുക. അപ്പോൾ അതാ പറയുന്നത്, നീ കാനനത്തിന് പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ, ഒരു മടിയും വിചാരിക്കാതെ എന്നെയും കൂടെ കൂട്ടണം എന്ന് പറയുക. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ?
ക്ഷണാർത്ഥം എന്ന് പറഞ്ഞാൽ അരനിമിഷം പോലും നിന്നെ പിരിഞ്ഞ് ഒരു അരനിമിഷം പോലും എനിക്കിരിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നീ പോകുമ്പോൾ തൻ്റെ പുത്രനോട് പറയുക, നീ പോകുമ്പോൾ ഞാനും കൂടെ വരാം, എന്നെയും കൂടെ മടിക്കാതെ കൊണ്ടുപോകണം എന്ന് പറയുന്നു. ദണ്ഡകാരുണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന്നു പോയിടുവാൻ. ഇപ്പോൾ ദണ്ഡകാരുണ്യം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ സീതയോടൊപ്പം കഴിഞ്ഞ ആ വനം, അതാണ് ദണ്ഡകാരുണ്യം. ഇപ്പോൾ കൗസല്യ പറയുക, ദണ്ഡകാരുണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിന്നു പോയിടുവാൻ. ദണ്ഡധരാലയം എന്ന് പറഞ്ഞാൽ യമലോകം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ മരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം നീ വനത്തിൽ പോകുവാണെങ്കിൽ, എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ യമലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. പൈതലെ വേറിട്ടു പോയ പശുവിനുള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. അപ്പം എന്താ ഇവിടെ പറയുന്നത്, പശു തൻ്റെ പശുക്കിടാവിനെ പിരിയുമ്പോൾ ആ പശുവിനുണ്ടാവുന്ന ആ ആധി, ആ സങ്കടം എന്തുമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാതെ തന്നെ നമുക്കറിയാം. അതുപോലെയാണ് കൗസല്യാദേവിക്ക് ശ്രീരാമനെ പിരിയുമ്പോഴുണ്ടാകുന്ന ആ വിഷമം എന്നാണ് പറയുന്നത് കൗസല്യ ശ്രീരാമനെ അറിയിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥാസന്ദർഭം. രാമായണത്തിൽ ശ്രീരാമൻ വനത്തിൽ പോകാനായിട്ടിരിക്കുന്നത് ഏതവസരത്തിലായിരുന്നു? കൈകേയി ദശരഥ മഹാരാജാവിനോട് രണ്ട് വരം ചോദിക്കുകയുണ്ടായി. ഒന്ന്, ശ്രീരാമനെ 14 വർഷത്തേക്ക് കാട്ടിൽ അയക്കണമെന്നും പിന്നെ തൻ്റെ മകനെ രാജാവായി വാഴിക്കണമെന്നും. അപ്പോൾ ഈ വിവരം കൗസല്യാദേവി, അതായത് ശ്രീരാമൻ്റെ മാതാവ് അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷമം, അതാണ് നമ്മുടെ കഥാസന്ദർഭം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കവിത വായിച്ചു നോക്കുക. ഇതിൽ ആദ്യത്തെ 6 വരി, എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കയോ വന്നിരുന്നീടു ഭുജിപ്പതിനാശുനി എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോട് അരുളി ചെയ്തു. ഇപ്പം ഈ 6 വരികൾ നിങ്ങൾ കാണാതെ എഴുതാൻ പഠിക്കണം. പിന്നെ വരുന്ന പഠന പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് പദങ്ങൾ വേർതിരിച്ചെഴുതുക, പ്രയോഗ ഭംഗി എഴുതുക, പ്രത്യേകതകൾ കണ്ടെത്തുക, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളത്. പിന്നെ നമുക്ക് കാണാം, പ്രത്യേകതകൾ കണ്ടെത്തുക. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ഇത് നമ്മൾ കണ്ടതാണ്. ശ്രീരാമൻ എന്താ പറയുന്നത്, 14 വർഷം വനവാസമൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ വരും, അപ്പോൾ മാതാവ് ഒട്ടും തന്നെ സങ്കടമില്ലാതെ സന്തോഷത്തോടെ കഴിയണം എന്നാ ശ്രീരാമൻ പറയുന്നത്. ഇതിൽ മാതാപിതാക്കളോടുള്ള കടമ നിറവേറ്റുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണ് ശ്രീരാമൻ. ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മുടെ കവിതയിൽ തന്നെ ദശരഥ മഹാരാജാവ് പറഞ്ഞപ്പോൾ തന്നെ രാജ്യം പോലും ഉപേക്ഷിച്ച് ശ്രീരാമൻ പോവുക വനത്തിലേക്ക്. ഇപ്പം അവർ പറയുന്നതൊക്കെ അനുസരിക്കുന്ന ആ ഒരു ശീലം നമുക്ക് കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ മാതാവിനോട് പറയുക വിഷമം ഒന്നും കൂടാതെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന്. ഇപ്പം മാതാപിതാക്കളോടുള്ള കടമ നിറവേറ്റുന്ന കാര്യത്തിൽ മുൻപന്തിയിലാണ് ശ്രീരാമൻ. തന്നിരിക്കുന്ന വരികളിൽ നിന്നും ശ്രീരാമൻ്റെ ആ സവിശേഷത നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ വരികളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ശ്രീരാമൻ്റെ ആ സവിശേഷത. പാഠഭാഗത്തെ ആസ്പദമാക്കി സ്നേഹസമ്പന്നനായ മകൻ എന്ന നിലയിലുള്ള ശ്രീരാമൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ വിലയിരുത്തുക. അപ്പോൾ ഈ പാഠഭാഗത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ശ്രീരാമൻ്റെ സവിശേഷത എന്താണെന്ന് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം. അടുത്തത് പ്രഭാഷണം തയ്യാറാക്കുക. നമ്മുടെ പുരാണങ്ങളിലെല്ലാം തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി സ്വജീവിതം ഉഴിഞ്ഞുവെച്ച സ്നേഹസമ്പന്നരായ മക്കളെ കാണാം. ഇപ്പം നമ്മുടെ പുരാണങ്ങളിലെല്ലാം നമുക്ക് കാണാം, സ്വന്തം ജീവിതം ത്യജിച്ചിട്ടാണേ പോലും അവർ മാതാപിതാക്കളുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഇവിടെ പറയുന്നത്, എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്ത്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ പുരാണങ്ങളിലെ എല്ലാ അവസ്ഥ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോടുള്ള കടമ അതെല്ലാം നിറവേറ്റാൻ മക്കൾ ഉത്സുകരാണ്, അവർ മുൻപന്തിയിൽ തന്നെയുണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണം തയ്യാറാക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്നത്തെ അവസ്ഥ എന്ത്, അതായത് ഇന്നത്തെ മക്കൾ മാതാപിതാക്കളോട് എങ്ങനെയാണ് അവരുടെ കടമ നിറവേറ്റുന്നത്, അതിനെക്കുറിച്ചാണ് ഒരു പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് കാണാം, തന്നിരിക്കുന്ന ചിത്രത്തെ ആസ്പദമാക്കി കവിത രചിക്കുക. ഇപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ എനിക്ക് ചിത്രം കാണാൻ സാധിക്കും. ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, അമ്മയോടൊപ്പം നല്ല സന്തോഷത്തോടെ കുട്ടി പോകുന്നു.
രണ്ടാമത്തേലോ അച്ഛൻ്റെ ഒപ്പം പോകുന്നു. അപ്പം മാതാപിതാക്കളോട് കൂടി സന്തോഷത്തോടെ ആ കുട്ടി ജീവിച്ചു വരികയായിരുന്നു. മിടുക്കനായ കുട്ടി നിങ്ങൾക്ക് മൂന്നാമത്തെ ചിത്രത്തിൽ കാണാം. ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിക്കുന്നു. നാലാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, പഠിച്ചു മിടുക്കനായിട്ട് വലിയ ജോലിയൊക്കെ കിട്ടി. പിന്നെ എന്താ കാണുന്നത്? അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ദൂരെ പോയി, മകന് ജോലിയൊക്കെ കിട്ടി ദൂരെ പോയി. അവർ മകനെ കാണാൻ പോലും സാധിക്കുന്നില്ല, അവർ വയസ്സായി, മകൻ അടുത്തില്ല. അപ്പോൾ ആറാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ അച്ഛൻ വയ്യാതെ കിടക്കുകയാണ്, പക്ഷേ മകൻ ആ സമയത്ത് പോലും അടുത്തില്ല. അപ്പോൾ കൊച്ചിലെ ഒരുപാട് ലാളിച്ച് ഓമനിച്ച് വളർത്തിയ മകൻ മിടുക്കനായിട്ട് പഠിച്ച് ജോലി ലഭിച്ചു, ദൂരെ പോയി. പിന്നെ ഈ അച്ഛനെയും അമ്മയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഏഴാമത്തെ ചിത്രത്തിൽ ആ സമയത്തും മകൻ കൂട്ടുകാരോടൊപ്പം ആർത്തുല്ലസിച്ച് ആ ഒരു ചിത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനെ ആസ്പദമാക്കി ഒരു കവിത രചിക്കുക. ഇതാണ് നിങ്ങളുടെ പ്രവൃത്തി. അടുത്തതുള്ളത് ഓർത്തിരിക്കാം. എഴുത്തച്ഛനെ പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് കീർത്തിച്ചത് ആര് എന്ന ചോദ്യം, അത് വള്ളത്തോളാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. അതോടെ നമ്മുടെ ഈ പാഠം അവസാനിച്ചു. എല്ലാവരും കവിത വായിച്ചു നോക്കുക. നന്ദി.